ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിന് അങ്ങനെ കറികളൊന്നും തന്നെ വേണ്ട. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും അതുപോലെ തന്നെ ചായൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് മാവ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദപ്പൊടി വെച്ചിട്ടും ഇതുണ്ടാക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി വെച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാതെ തന്നെ പെട്ടെന്ന് നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് 2 കോഴിമുട്ട ഞാനൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് ചെയ്യാം കേട്ടോ. ഉള്ളിയും തക്കാളിയും അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ ഇട്ടിട്ട് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു തവി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലൊരു ദോശ ചുട്ടെടുക്കാം. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ നമുക്കിത് ചുറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് തീയൊന്ന് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ദോശൻ്റെ അടിഭാഗങ്ങൾ കരിഞ്ഞു പോവും. അപ്പോൾ തീയൊന്ന് നന്നായിട്ട് കുറച്ച് വെക്കുക. നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ഉണ്ടാക്കാൻ ഇഷ്ടമുണ്ടാവുക. അപ്പോൾ ഇതുപോലെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറികളൊന്നും തന്നെ ആവശ്യമില്ല. മാത്രമല്ല നല്ലൊരു ഹെൽത്തിയുമാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും, നല്ല ടേസ്റ്റും ആയിരിക്കും കഴിക്കാൻ. അപ്പോൾ എല്ലാവർക്കും പണി വേഗത്തിൽ തന്നെ ചെയ്ത് തീർക്കാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ 1 വർഷം ആയതിന് ശേഷം ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് സമയം വെക്കണ്ട കേട്ടോ, അപ്പം പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കെല്ലാം കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വെജിറ്റബിൾസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർക്കും ഇഷ്ടമാവും, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് കുറച്ചങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ, 2 മുട്ട അടിച്ചതിൽ കുറച്ച് മാത്രം ഇതിലിങ്ങനെ ചുറ്റിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ 2 സൈഡും ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു ബോക്സ് പോലെ ആക്കിയിട്ട് എടുക്കാം. ഇതുപോലെയൊന്ന് ആക്കിയെടുത്തതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഓയിലും എടുക്കാം കേട്ടോ. ഗീ ആവുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ നമ്മുടെ ദോശ നന്നായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് വരണം. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ക്രിസ്പി ആയിട്ട് വരണം. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാൻ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഗീ ചേർത്ത് കൊടുക്കുന്നതിന് പകരം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടറിൽ നന്നായിട്ട് മൊരിയിച്ചെടുത്താൽ മതി. അപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. അപ്പോൾ ഞാനിത് നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് കരിഞ്ഞ് പോവാതിരിക്കാൻ നോക്കുക. അപ്പോൾ ഇതിൻ്റെ 1 സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇതുപോലെ തന്നെ നല്ല ചൂടോടെ കഴിക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക.
അപ്പോൾ ബാക്കിയുള്ള ദോശ കൂടി ഞാൻ ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ നടുക്കായിട്ട് മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലൊരു ബോക്സ് പോലെ ആക്കിയിട്ട് എടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവും. രാവിലത്തെ പണി എളുപ്പാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്കെൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാഹ് ഇനിയും നല്ല നല്ല റെസിപ്പീസായിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.